വയനാട് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം ദിവസം അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ ആറേകാലായി, നിരവധി മത്സരങ്ങൾ കഴിഞ്ഞു. ഒരുപാട് മത്സരങ്ങളിലെ വിജയികളായിട്ടുള്ളവരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇവരൊരു ഗ്രൂപ്പ് ഇവൻറ്റിൻ്റെ ഭാഗം കൂടെയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു തരും ഏതൊക്കെയാണ് ഇവൻറ്റ്സ്. കുറേ ഉണ്ട്, എനിക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റിയില്ല. ഏതൊക്കെയാണ് ഇവൻറ്റ്സ്? ഒരെണ്ണം പറഞ്ഞു, വന്ദേ മാതരം അല്ലേ. ഓക്കെ, പിന്നെ ഏതായിരുന്നു? സംസ്കൃതം സംഘഗാനം. സംസ്കൃതം സംഘഗാനം. ആ പിന്നെ പിന്നെ ഒക്കെ ഇൻഡിവിജ്വൽ ഇവന്റ്സ് ആണ്. ഓക്കെ ഓക്കെ. കഥാകഥനം, അക്ഷര ശ്ലോകം. ഓക്കെ, അത് ഞാൻ ഓരോരുത്തരോടായിട്ട് ചോദിക്കാം. നിങ്ങൾ ഏതാ സ്കൂൾ എന്ന് പറഞ്ഞേ? സെന്റ് തോമസ് എച്ച് എസ് എസ് നടവയൽ. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇപ്പോഴത്തെ സംസ്കൃത കലോത്സവത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള ടീം നിങ്ങളാണല്ലേ. ഓക്കെ, അതിന് നല്ലൊരു കൈയടി. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ട് വരാം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് വൈഗാ മോഹൻദാസ്. ഞാൻ സെന്റ് തോമസ് എച്ച് എസ് എസ് നടവയൽ പഠിക്കുന്നു. ഏഴാം ക്ലാസ്സിലാണ്. യു പി വിഭാഗമാണ് അല്ലേ. അപ്പൊ നിങ്ങളുടെ സ്റ്റേറ്റ് കലോത്സവം പോലെയാണ് ഇത്. നിങ്ങൾക്ക് അടുത്ത പോലെയാണ് ഇനി സ്റ്റേറ്റിൽ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ താരങ്ങളാണ്. ഗുഡ്. വേറെ എന്തിനാ ഉണ്ടായിരുന്നേ? ഫോക്ക് ഡാൻസ്. എങ്ങനെയാണ്, വേറെ പ്രൈസസ് ഒക്കെ ഉണ്ടോ? കഥാകഥനാണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത്. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ആള്. എന്റെ പേര് ടെലിസ. ഞാൻ ഏഴാം ക്ലാസ്സിൽ സ്കൂള് പറയണ്ട, സ്കൂൾ എല്ലാവർക്കും മനസ്സിലായി, നടവയലുള്ള മക്കളാണ്. ഓക്കെ ശരി, വേറെ ഐറ്റംസ് ഉണ്ടായിരുന്നോ? ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വന്ദേ മാതരം, സംഘഗാനം. സംഘഗാനം. ഓക്കെ, നെക്സ്റ്റ്. എന്റെ പേര് ഗാഥ. മൈക്ക് അടുത്ത് വെച്ച് പറഞ്ഞു, എന്നാലും കേക്കട്ടെ. ഗാഥ. നല്ല പേരാണ് കേട്ടോ. ഞാൻ ആറാം ക്ലാസ് പഠിക്കുന്നു. ആറാം ക്ലാസ്സിൽ വേറെ ഏതെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ, നെക്സ്റ്റ്. എന്റെ പേര് ഏഞ്ചൽ മരിയ ജോൺ. ഏഞ്ചൽ മരിയ. ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു. വന്ദേ മാതരത്തിന് തന്നെയായിരുന്നോ? വന്ദേ മാതരം ഗ്രൂപ്പ് സോങ്. ഗ്രൂപ്പ് സോങ്. ഈ കോസ്റ്റ്യൂം നിങ്ങളുടെ ഏതിന്റെ കോസ്റ്റ്യൂമാണ്? വന്ദേ മാതരത്തിന്റെ. ആ, രണ്ടും ഒരേ കോസ്റ്റ്യൂമാണ്. വെരി ഗുഡ്, നല്ല രസമുണ്ട്. ഓക്കെ, അടുത്തയാള്. എന്റെ പേര് സൂര്യദേവ്. സൂര്യദേവ്. ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആറാം ക്ലാസ്സിലാണ്. ഏതായിരുന്നു ഇവന്റ്? ഞാൻ ഗാനാലാപനം. ഗാനാലാപനം, സംസ്കൃത ഗാനാലാപനം. ഓക്കെ, വെരി ഗുഡ്. ഇനി ഈ സൈഡ് പരിചയപ്പെടാം അല്ലേ. ഞാൻ ബിനീറ്റ നസജി. ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏഴാം ക്ലാസ്സിൽ. വന്ദേ മാതരം. വന്ദേ മാതരം ഗ്രൂപ്പ് സോങ്ങും പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് അക്ഷര ശ്ലോകം. അക്ഷര ശ്ലോകം ഉണ്ടായിരുന്നു, നന്നായി ചെയ്തു. എന്റെ പേര് അന്നാലിസ. ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്നു. സംസ്കൃതം സംഘഗാനം, വന്ദേ മാതരം, പിന്നെ സംസ്കൃതം പ്രഭാഷണം. പ്രഭാഷണം സംസ്കൃതത്തിലെ വല്ലഭയാണ്. നിങ്ങളെ ആരാ സംസ്കൃതം പഠിപ്പിക്കുന്ന? ആരാ? ജോഷി സാർ. ജോഷി സാർ. ആ, ജോഷി സാർ ഇവിടെ അഭിമാനപൂർവ്വം ചിരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. സാറ് കയറി വരുന്നുണ്ടോ? പെട്ടെന്നൊന്ന് വരാം, അപ്പോഴത്തേക്കും നമുക്ക് വേറെ ആൾക്കാർ പരിചയപ്പെടാം. ആ, പെട്ടെന്ന് വരും. പറഞ്ഞു സാർ വരുമ്പോഴത്തേക്കും. എന്റെ പേര് അൻവയ, ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. വന്ദേ മാതരം ഗ്രൂപ്പ്. വന്ദേ മാതരം ഗ്രൂപ്പ് സോങ്ങും. യെസ്. എന്റെ പേര് അമയ മരിയ തോമസ്. ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് സംസ്കൃതം പദ്യത്തിന് ഫസ്റ്റ് ഉണ്ട്. മിടുക്കി. വെരി ഗുഡ്. ഇനി ജോഷി സാർ. ജോഷി സാർ എന്നല്ലേ? യെസ്. നടവയൽ സ്കൂളിലെ ഒരു വർഷം കൊണ്ടാണ് ഇപ്പൊ ഇത്രയും വലിയ വിജയം ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് മക്കൾ, ഇവർ ഇവർക്ക് സ്റ്റേറ്റ് ഇല്ല അല്ലേ? സ്റ്റേറ്റ് ഇല്ലാത്തൊരു വിഷമമുണ്ട്. വിഷമമുണ്ട്. എങ്ങനെയാ, ഹൈസ്കൂൾ സെക്ഷൻ ഉണ്ടോ സംസ്കൃതോത്സവത്തിൽ? അടുത്ത കൊല്ലത്തേക്ക്, അടുത്ത കൊല്ലത്തേക്ക് മോൾഡ് ചെയ്തെടുക്കുന്ന മക്കളാണ്. സാറിന്റെ പ്രതീക്ഷകളാണ് നിങ്ങൾ കേട്ടോ. ഓക്കെ, ഇനിയപ്പം സീനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ടോ സംസ്കൃതത്തിൽ പോവാൻ? സീനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ടോ? അതോ ഇത്രയും ഇവരെ തന്നെ ഉള്ളു? ഇവരേ ഉള്ളു. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊരു ഹാപ്പി ഫ്രെയിം ആണല്ലേ, സാറും കുട്ടികളും വിജയവും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. വയനാട് മിഷന്റെ സ്നേഹ സമ്മാനം. നമുക്ക് ഒരു വെറൈറ്റിക്ക് സാറിനെ കൊണ്ട് കൊടുപ്പിച്ചാലോ? പെട്ടെന്ന് പെട്ടെന്ന് കൊടുത്തോളൂ സാർ, പെട്ടെന്ന് പെട്ടെന്ന് കൊടുത്തോളൂ. സംസ്കൃത കലോത്സവത്തിലെ യു പി വിഭാഗത്തിന്റെ വിജയികളാവാൻ സാധ്യതയുള്ള ലീഡ് ചെയ്ത് നിൽക്കുന്ന നടവയൽ ടീമാണിത്. ഒരുപാട് സന്തോഷം തോന്നുന്നു, അധ്യാപകന്റെ കയ്യിൽ നിന്ന് തന്നെ ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്.